അക്ഷരങ്ങളിലൂടെ ചിത്രങ്ങൾ വരക്കാൻ പഠിക്കണോ? ഈ മാസം 26, 27, 28 ദിവസങ്ങളിൽ, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലുള്ള ഫാറ്റിമ ബിൽഡിങ്ങിൽ ആർട്ട് ആൻഡ് മ്യൂസിക്കിൽ വന്നാൽ എൻ്റെ ഒപ്പമുള്ള സൈനുദ്ദീൻ മാഷ് നിങ്ങളെ പഠിപ്പിച്ചു തരും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് മാഷ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് ഇതിൻ്റെ അഡ്മിഷൻ കിട്ടുമെന്ന് പറയുന്നു. മാഷിനോടും ചോദിക്കാം, എന്തൊക്കെയാണ് ഇതിനായിട്ട് മാഷും സഹപ്രവർത്തകരും ഒരുക്കിയിരിക്കുന്ന പദ്ധതികളെന്ന്. നമ്മളുടെ ചിത്രകലാ പഠന ക്യാമ്പ് നടത്താൻ പോകുന്നുണ്ടല്ലോ, എന്താണ് ഇത്തരത്തില് ഒരു പ്രൊജക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്? അത് ചിത്രകല എളുപ്പമാർഗത്തിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് എ മുതൽ സെഡ് വരെയുള്ള അക്ഷരം വെച്ചുകൊണ്ടാണ് ഓരോ ചിത്രവും വരയ്ക്കുന്നത്. അത് നമ്മൾ വരയ്ക്കുമ്പോൾ എത്ര ചെറിയവരായാലും വലിയ ആൾക്കാരായാലും ആർക്കും വരക്കാൻ പറ്റുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. വെള്ളി മുതൽ 3 ദിവസത്തെ ക്ലാസ്സാണ്. വെള്ളി മുതൽ ഞായർ വരെയാണ് ക്ലാസ്. രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് ക്ലാസ്. അത് എത്തരത്തിലാണ് അതിൻ്റെ ആ ഒരു ചിത്രകലയുടെ ആ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? അത് ചിത്രകലയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അത് സാധാരണ രീതിയിൽ ആരും പഠിപ്പിക്കാറില്ല, കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ ആൾക്കാർക്ക് നല്ല പ്രയോജനമായിരിക്കും അത് പഠിച്ചാൽ. ഇപ്പം ഈ അക്ഷരങ്ങളിലൂടെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അത്, അതിനൊരു പ്രത്യേകത എന്താണ് അതിന്? ആ പ്രത്യേകത എന്ന് പറയുന്നത് അക്ഷരങ്ങളിലൂടെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കാണാതെ വരക്കാനുള്ളൊരു കഴിവുണ്ട് കിട്ടും. കാരണം ഒരു ഇപ്പോൾ ഒരു എ വരച്ച് കഴിഞ്ഞാൽ അത് ഒരു ചിത്രം വെക്കാം എന്നുള്ളത് നമുക്ക് വരച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് കയറും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ അക്ഷരങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. 3 ദിവസം കൊണ്ട് അത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും? അതെ, 3 ദിവസം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. 3 ദിവസം മതി, 3 ദിവസം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. എത്ര കുട്ടികളാണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ തൽക്കാലം 50 പിള്ളേരെയാണ് ഉദ്ദേശിക്കുന്നത്. 50 കുട്ടികൾക്കുള്ള ഒരു ക്ലാസ്സാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. സൈനുദ്ദീൻ മാഷുടെ ഒരു പ്രദർശനത്തോടനുബന്ധിച്ച് അദ്ദേഹം ഇവിടെ കുട്ടികൾക്കായിട്ട് 26, 27, 28 വെള്ളി, ശനി, ഞായർ ആ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 12 വരെ കുട്ടികൾക്കായി ഒരു ക്ലാസ് എടുക്കുന്നു. അത് സാധാരണ അതിനെ ഡൂഡിൽ ആർട്ട് എന്ന് പറയും. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് മാഷ് A to Z മുതൽ കുട്ടികൾക്ക് എയിലൂടെ അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങളിലൂടെ എന്തൊക്കെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ സാധാരണ E for Elephant എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ മാഷ് അതിന് വളരെ വ്യത്യസ്തമായ രീതിയിൽ കുട്ടികൾക്ക് വേണ്ടി 2 മണിക്കൂർ ക്ലാസ് എടുക്കുകയാണ്. അത് വെള്ളി, ശനി, ഞായർ വയ്ക്കാൻ കാരണം വെച്ചാൽ കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷനാണ്, അവർക്ക് ശനി, ഞായർ അമ്മമാരോട് വരാം, അവർക്കും പഠിക്കാം, മുതിർന്ന ആളുകൾക്കും കൂടെ പഠിക്കാവുന്ന രീതിയിൽ. ജന്മസിദ്ധമായിട്ടുള്ള കലാവാസന മനുഷ്യരിൽ എല്ലാവരിലും ഉണ്ട്. ഇപ്പോൾ എല്ലാവരും സംഘാടകനും ഉണ്ടാവും, ആർട്ടിസ്റ്റിനും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ തന്നെ ആർട്ടിനെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടാവും, ആസ്വാദകർക്കുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് മാഷ് കുട്ടികളെ വളരെ ഭംഗിയായിട്ട് അഭ്യസിപ്പിക്കും. അങ്ങനെയാണ് ഇങ്ങനൊരു പരിപാടി നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മട്ടാഞ്ചേരി നമ്മുടെ ആർട്ട് ഗാലറിയിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ? അതവർക്ക് ഇപ്പോൾ തോപ്പുംപടി വന്ന് നേരെ ഇങ്ങനെ കൊച്ചങ്ങാടി കൂടി ഇങ്ങനെ ജൂ ടൗണിലോട്ട് വരാമെന്നേ ഉള്ളൂ. അതുപോലെ മട്ടാഞ്ചേരിയിലെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങോട്ട് സാധനം നടക്കാനേ ഉള്ളൂ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അതിനടുത്ത് തൊട്ടടുത്താണ് സിനഗോഗ്. സിനഗോഗ് കഴിഞ്ഞാൽ പിന്നെ പോലീസ് മ്യൂസിയം. അവിടെ നിങ്ങോട്ട് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. സാധാരണ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് കൊച്ചിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നടന്നു വരാനുള്ള സൗകര്യമാണ് ഉള്ളത്. അത് ജൂ ടൗണിലാണ്. ലോകമെമ്പാടും വിദേശികൾക്കൊക്കെ അറിയാവുന്ന ഒരു സ്ഥലമാണ്. നമ്മളെല്ലാവരും വന്ന് കാണേണ്ടതുമാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ ഗാലറിയിലോട്ടും എല്ലാവരും ഞങ്ങൾ സ്വാഗതം ആശംസിക്കുന്നു. ഓരോ ദിവസവും 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടും ചിത്രകല അഭ്യസിക്കുവാൻ എത്തുന്ന എല്ലാ പ്രായക്കാർക്കും വേണ്ടിയിട്ടുമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ അവർക്ക് വരക്കുവാനുള്ള പുസ്തകങ്ങളും പെൻസിലും മറ്റ് എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ചിത്രകല പഠന ക്ലാസ് ഒരുക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി രരചന.